മാതാവിനെ ഉപദ്രവിച്ചത് തടയാനുള്ള ശ്രമത്തിനിടെ ആയിരം കൊല്ലി മണ്ണിൻതൊടിയിൽ മുഹമ്മദിനെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹതകളൊന്നും കാണാതെ പോലീസ് കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി. 15ഉം 17ഉം വയസ്സുള്ള സഹോദരിമാരെ പോലീസ് എറണാകുളത്തെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റും. മൃതദേഹം ഒളിപ്പിക്കാനും മറ്റും കുട്ടികളെ സഹായിച്ച മാതാവിനെ ബത്തേരി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇതേസമയം തന്നെ പെൺകുട്ടികൾക്കും മാതാവിനുമല്ലാതെ കൊലപാതകത്തിൽ മറ്റാർക്കും തന്നെ പങ്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പെൺകുട്ടികളും മാതാവും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമ്മയെ മുഹമ്മദ് ഉപദ്രവിക്കുന്നത് കണ്ട് കോടാലി എടുത്ത് തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ മറ്റു ചിലർക്ക് പങ്കുണ്ടെന്നുള്ള ആരോപണവുമായി മുഹമ്മദിന്റെ രണ്ടാം ഭാര്യ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് തള്ളുകയാണ് പോലീസ്. പെൺകുട്ടികളുടെ പിതാവാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മുഹമ്മദിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം തെളിയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചു. തെളിവെടുപ്പ് സമയത്ത് പ്രതിയുടെ ഭർത്താവും മകനും വീട്ടിലെത്തിയിരുന്നു. ഇവരെ പോലീസിന് സംശയമില്ല. ഈ സാഹചര്യത്തിൽ അതിവേഗം കുറ്റപത്രം നൽകും. തെളിവും തൊണ്ടി മുതലും കുറ്റസമ്മതം ഒഴിയുമുള്ളതിനാൽ ഇനി ആരെയും കസ്റ്റഡിയിൽ വാങ്ങുകയുമില്ല. അങ്ങനെ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അവസാനിപ്പിക്കുകയാണ് പോലീസ്. പ്രതികളെ ചൊവ്വാഴ്ച രാവിലെ 10:45 തെളിവെടുപ്പിനായി എത്തിച്ചത്. വീട്ടമ്മയെ പോലീസ് വാഹനത്തിലും മക്കളെ കാറിലുമായാണ് കൊണ്ടുവന്നിരുന്നത്. ആദ്യം കുട്ടികളുടെ മാതാവിനെയാണ് കൃത്യം നടന്ന വീട്ടിലേക്ക് കൊണ്ടുപോയത്. കൃത്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കുകയും അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും കോടാലിയും എടുത്തു നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് കുട്ടികളെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ഇരുവരും പോലീസിനോട് സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ച് കാണിക്കുകയും ചെയ്തു. മുഹമ്മദിന്റെ വെട്ടിമാറ്റിയ കാൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ബാഗും സംഭവ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഇവർ വീടിനുള്ളിൽ നിന്നും എടുത്തു നൽകുകയും ചെയ്തു. കൃത്യത്തിന് ശേഷം ചാക്കിനകത്താക്കിയ മൃതദേഹം മൂവരും ചേർന്ന് വീടിന് സമീപത്തെ ഉപയോഗശൂന്യമായ കുഴിയിലേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുപോയി ഇടുകയായിരുന്നുവെന്ന് മൂവരും പോലീസിനോട് പറഞ്ഞു. സംഭവം നടന്നയുടനെ തളം കെട്ടിക്കിടന്ന രക്തം വെള്ളമൊഴിച്ചും മണ്ണ് വാരിയിട്ടും കഴുകിക്കളയുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു. കൃത്യം ചെയ്തത് തങ്ങൾ തന്നെയാണ് എന്ന് കുട്ടികൾ തെളിവെടുപ്പിനിടെ ആവർത്തിച്ചതായി പോലീസ് പറയുന്നു. കൃത്യം നടന്ന വീട്ടിൽ മൃതദേഹം ഉപേക്ഷിച്ച കുഴിയുടെ പരിസരങ്ങളിലുമായി 40 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കിയാണ് വലതുകാൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ അമ്പലവയൽ മട്ടംകുന്നിലേക്ക് മൂവരെയും കൊണ്ടുപോയത്. തെളിവെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം മുഹമ്മദിന്റെ രണ്ട് ഭാര്യമാരും വീട്ടിലുണ്ടായിരുന്നു. കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള മട്ടംകുന്നിലെ മാലിന്യക്കുഴിയിൽ കാൽ നിക്ഷേപിച്ചതും വിവരിച്ചു നൽകുകയുണ്ടായി. തുടർന്ന് ചരിത്ര മ്യൂസിയത്തിന് സമീപം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച സ്ഥലവും പോലീസിന് ഇവർ കാണിച്ചു കൊടുത്തു. ഇവിടെ നടത്തിയ തിരച്ചിലിൽ കുട്ടികൾ തന്നെ ഫോൺ കണ്ടെടുത്ത് പോലീസിന് നൽകുകയായിരുന്നു. മുഹമ്മദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിനായി മാതാവിനെയും പെൺകുട്ടികളെയും കൊണ്ടുവന്നതറിഞ്ഞ് പ്രദേശത്ത് നിരവധി പേരാണ് എത്തിയത്. മൂവരെയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തിച്ചപ്പോൾ നാട്ടുകാർ ശാന്തരായിരുന്നു. തടിച്ചുകൂടിയ ജനങ്ങൾ സഹതാപത്തോടെയാണ് ഇവരെ വീക്ഷിച്ചത്. മുഹമ്മദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുന്ദമംഗലത്തുള്ള ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മുഹമ്മദ് മാതാവിനെ മർദ്ദിച്ചപ്പോൾ പെൺകുട്ടികൾ തടയാൻ ശ്രമിക്കുന്നതിനിടെ കോടാലി കൊണ്ട് തലയ്ക്കടിയേറ്റാണ് ഇയാൾ മരിച്ചതെന്ന് പോലീസ് പറയുന്നു. മൃതദേഹത്തിൽ കോടാലി കൊണ്ടുള്ള മുറിവേറ്റ പാടുകളാണ് ഉള്ളത്. വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റിയ നിലയിലായിരുന്നു. മർദ്ദനമേറ്റ് മുഹമ്മദ് മരിച്ചെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കാനുള്ള ശ്രമവും നടന്നുവെന്ന് പോലീസ് പറയുന്നു. ഇതിന്റെ ഭാഗമായാണ് കാൽ മുറിച്ചു മാറ്റിയത്. എന്നാൽ കാൽ മുറിച്ചു മാറ്റിയതോടെ രക്തം കണ്ട് അസ്വസ്ഥരായ മാതാവും പെൺമക്കളും പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. മുറിച്ചു മാറ്റിയ കാൽഭാഗം 3 കിലോമീറ്റർ അകലെ അമ്പലം